আসসালামু আলাইকুম ওয়া রাহমাতুল্লাহি ওয়া বারাকাতু। স্টেজিൽ ഇരിക്കുന്ന സാദാത്തുങ്ങൾ, അതുപോലെ പണ്ഡിതന്മാർ, നേതാക്കന്മാർ, അതേപോലെ വിശേഷ അതിഥികളായി ഇവിടെ എത്തിയ നമ്മുടെ വിദേശി പ്രവർത്തകന്മാർ, അതേപോലെ ഈ സദസ്സിൽ കൂടിയ സഹോദര സഹോദരിമാർ, ഒരു ആശംസ പറയാൻ വേണ്ടി മാത്രം നിന്നതാണ്. ഇത് എത്രയും പെട്ടെന്ന് ചുരുങ്ങിയ സമയത്തിൽ തീർന്ന ഒരു സഭാ കാര്യക്രമെന്ന് സൈൻ ഉസ്താദ് അവർ അറിയിച്ചു. പക്ഷേ ഞമ്മക്ക് ഞമ്മക്കിത് ഇവിടെ ചെറിയ സദസ്സായി കണ്ടാലും ഇവിടെ കൂടിയതിനേക്കാളും ഇതിനെ കേൾക്കുന്നതിനേക്കാളും ഈ നാം വീക്ഷിക്കുന്നതിനേക്കാൾ 100 ഇരട്ടി ആൾക്കാർ ഇപ്പോൾ ഇവരു സമാരംഭം KSOCR മുഖേന ആൾക്കാർ ദേശവിദേശങ്ങളിൽ നിന്നും പല സ്ഥലത്തും അവർ വീക്ഷിക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, വളരെ വളരെ സന്തോഷമാണ്. അല്ലാഹുവിനെ സ്തുതിക്കുന്നു. ഇങ്ങനെയുള്ള മുസ്ലിം പ്രദേശത്തിൽ ഇതിന് ഇത് ഇപ്പല്ല, ഇതിന് മുമ്പേ ഇവിടെ ഈ സ്ഥാപനം എന്നോ തുടങ്ങേണ്ടതായിരുന്നു. പക്ഷേ വൈകിയാലും ഇൻഷാല്ലാഹ് ഇതിന്റെ തറക്കല്ലിടുന്ന സമയത്ത് അബ്ബുവാജിയുടെ സ്ഥലത്ത് വന്നപ്പോ ഞാൻ വിചാരിച്ചു ഇക്കൊല്ലം തുടങ്ങാൻ സാധിക്കുമോ എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു. പക്ഷേ അൽഹംദുലില്ലാഹ് ഈ നാട്ടുകാരും അതുപോലെ തന്നെ ഈ നാട്ടിലുള്ള പരിസരത്തുള്ള വിദേശത്തുള്ള പ്രവർത്തകന്മാരും എല്ലാം ഒരുമിച്ച് കൂടിയത് കൊണ്ട് ഇത്രയും പെട്ടെന്ന് നമുക്ക് ഇതിനെ ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചു. അൽഹംദുലില്ലാഹ് ചുരുങ്ങിയ വിദ്യാർത്ഥി ഒരു 80 വിദ്യാർത്ഥികളെ കൊണ്ട് മാത്രമേ ഇക്കൊല്ലോ ഈ കോളേജ് നടത്താൻ കഴിയും. പക്ഷെ അതിനുള്ള സൗകര്യം മാത്രമെന്ന് സൈൻ ഉസ്താദ് നമ്മെ അറിയിച്ചു. പ്രിയമുള്ള സഹോദരന്മാരെ, അവിടുന്ന് ഷെഹ്ന സുൽത്താനുൽ ഉലമ എ പി ഉസ്താദ് സൈൻ ഉസ്താദിനും ഞാനും ഉണ്ടായ സമയത്താണ് പറഞ്ഞത്, മഹിളാ കോളേജുകൾ നിങ്ങൾ സ്ഥാപിക്കണം, കുമ്പ്രം പോലെയുള്ള. എന്നിട്ട് പറഞ്ഞു അത് തുടക്കം നിങ്ങൾ തന്നെ ചെയ്ത് കാണിക്കണമെന്ന്. പക്ഷേ ആ എ പി ഉസ്താദ് പറഞ്ഞ ആ വാക്ക് അക്ഷരം പ്രതി പാലിച്ചും കൊണ്ടു അവിടുത്തെ ആ ശിഷ്യത്വം സ്വീകരിച്ച നമ്മുടെ ഇതിന്റെ എല്ലാമായ സൈൻ ഉസ്താദ് അത് അദ്ദേഹത്തിന്റെ നാട്ടിൽ സ്ഥാപിക്കാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇനി ഇതിന് സ്വന്തമായി നല്ലൊരു സ്ഥലം ഇൻഷാല്ലാ അത് എല്ലാവരുടെയും പ്രോത്സാഹം പ്രവർത്തനം കൊണ്ടും ഉണ്ടാകും. അല്ലാഹു അതിനെ തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ സമുദായത്തിന് വേണ്ടി, നമ്മുടെ ഉമ്മപ്പെങ്ങന്മാർ അവരാ ദീനിന്റെ ശരീഅത്തിന്റെ ചിറ്റയിൽ വാർത്തെടുക്കുക എന്നുള്ളത് നമ്മുടെ കടമയാണ് സഹോദരന്മാർ. അത് നാം മനസ്സിലാക്കണം. അവരതാ ദീനി വിദ്യാഭ്യാസം അതുപോലെ തന്നെ ലൗകിക വിദ്യാഭ്യാസം പഠിച്ചു കഴിഞ്ഞാൽ
നമ്മുടെ മക്കൾ നന്നാവുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ കുടുംബത്തിന്റെ ഭാവി നമ്മുടെ കുട്ടികളുടെ കയ്യിലാണ്, നമ്മുടെ മക്കളുടെ കയ്യിലാണ്. അതുപോലെ തന്നെ നമ്മുടെ ജമാഅത്തിന്റെ ഭാവി, നമ്മുടെ നാട്ടിന്റെ ഭാവി, നമ്മുടെ രാജ്യത്തിന്റെ ഭാവി നമ്മുടെ മക്കളുടെ കയ്യിലാണ്. അതുകൊണ്ട് ആ മക്കൾക്ക് എല്ലാ നിലക്കുള്ള ധാർമ്മികവും ലൗകികവുമായ വിദ്യാഭ്യാസം നൽകിക്കൊണ്ട് നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നാട്ടിനും രാജ്യത്തിനും മാതൃകപരമായ വിദ്യാർത്ഥികളെ, യുവാക്കന്മാരെ വാർത്തെടുക്കണമെങ്കിൽ നമ്മുടെ മഹിളകൾ, ഉമ്മപ്പെങ്ങന്മാര്, അവര് ബോധവന്മാരായിരിക്കണം. പക്ഷേ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനം മിൻഹാജു സ്വാലിഹാത്ത് ഈ പരിസരത്ത് വന്നാൽ ഈ നാടും ഇതിന്റെ പരിസരവും ഒക്കെയും നന്നായി, അള്ളാഹു ആ നിലയ്ക്ക് ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക്, നല്ല അഭിവൃദ്ധിയിൽ നിന്ന് അഭിവൃദ്ധിയിലേക്ക് ഇതിനെ പറന്ന് പന്തലിച്ച് കാണാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അതേപോലെ ഇതിനെ ഈ നാട്ടിലും വിദേശത്തും ഇതിന് വേണ്ടി അഹോരാത്രി പ്രവർത്തിക്കുന്ന നമ്മുടെ ഇതിന്റെ പ്രവർത്തകന്മാർ അള്ളാഹു അവർക്ക് ഖൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ഒരു സഭാ കാര്യക്രമത്തിൽ ഇവിടെ കൂടിയതുപോലെ നാല് പാർത്രിക ലോകത്തിൽ, പരലോകത്തിൽ, ജന്നാത്തുൽ ഫിർദൗസിൽ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഒരുമിച്ച് കൂടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവിധ അഭിനന്ദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. പ്രിയപ്പെട്ടവരെ, ഈ മഹത്തായ സംഗമത്തിൽ നമ്മോട് ചെറിയ രണ്ട് വാക്കുകളിൽ ആശംസിക്കുകയാണ്.